thank <laughs> you പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എവർക്കും പ്ലസ് വൺ അക്കൗണ്ടൻസിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നാലാമത്തെ അധ്യായം റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ടു എന്നുള്ളതാണ് നാം പരിചയപ്പെട്ടു സ്പെഷ്യൽ ജേണൽ ഓരോ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസിനും വ്യത്യസ്ത ജേണലുകളിലേക്ക് റെക്കോർഡ് ചെയ്യുന്ന സ്പെഷ്യൽ ജേണലുകളെ പറ്റിയാണ് നാം ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ സ്പെഷ്യൽ ജേർണലായിട്ടുള്ള ക്യാഷ് ബുക്ക് നാം പരിചയപ്പെട്ട് കഴിഞ്ഞു ക്യാഷ് ബുക്കിൻ്റെ കൂടെ തന്നെ മറ്റു ചില ജേണൽ നാം പരിചയപ്പെട്ടിരുന്നു പർച്ചേസസ് ബുക്ക് പർച്ചേസസ് റിട്ടേൺസ് ബുക്ക് സെയിൽസ് ഡേ ബുക്ക് സെയിൽസ് റിട്ടേൺസ് ബുക്ക് ജേണൽ പ്രോപ്പർ ഇവയൊക്കെ ആയിരുന്നു അത് അതിൽ അടുത്ത സ്പെഷ്യൽ ജേണൽ നമുക്ക് പരിചയപ്പെടാം പർച്ചേസസ് ബുക്ക് അല്ലെങ്കിൽ പർച്ചേസസ് ജേണൽ ഓരോ സ്പെഷ്യൽ ജേണലും ഒരു സ്പെഷ്യലിസ്റ്റുകളാണ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വെറൈറ്റി ഓഫ് ട്രാൻസാക്ഷൻസ് മാത്രമേ അവിടെ രേഖപ്പെടുത്താറുള്ളൂ അത്തരത്തിൽ ക്യാഷ് ബുക്കിലായിരുന്നെങ്കിൽ ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത് പർച്ചേസസ് ജേണലിസെ സ്പെഷ്യൽ ജേണൽ മെൻ ഫോർ റെക്കോർഡിങ് ക്രെഡിറ്റ് പർച്ചേസസ് ഓഫ് ഗുഡ്സ് സ്ഥാപനത്തിലേക്ക് ഗുഡ്സിൻ്റെ ക്രെഡിറ്റ് പർച്ചേസസ് രേഖപ്പെടുത്തുന്നതിനുള്ള ജേണലിനെ പറഞ്ഞവരാണ് പർച്ചേസസ് ബുക്ക് അല്ലെങ്കിൽ പർച്ചേസസ് ജേണൽ ഇവിടെ ഗുഡ്സിൻ്റെ ക്രെഡിറ്റ് പർച്ചേസസ് മാത്രമേ രേഖപ്പെടുത്താറുള്ളൂ നമുക്കറിയാം ക്യാഷ് പർച്ചേസസ് ഓഫ് ഗുഡ്സ് വെയർ റെക്കോർഡ് ഇൻ ക്യാഷ് ബുക്ക് ക്യാഷ് കൊടുത്ത് ഗുഡ്സ് വാങ്ങിച്ചിട്ടുണ്ട് അത് ക്യാഷ് ബുക്കിൽ വന്നിട്ടുണ്ട് അതിവിടെ പറയേണ്ട കാര്യമില്ല അപ്പോൾ എല്ലാ പർച്ചേസും രേഖപ്പെടുത്തുന്ന ബുക്ക് അല്ല പർച്ചേസസ് ബുക്ക് ഗുഡ്സ് കടത്തിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവ മാത്രമേ പർച്ചേസസ് ബുക്കിൽ രേഖപ്പെടുത്താറുള്ളൂ ആ കടത്തിൽ വാങ്ങുന്നതൊന്നും ഒന്നും ഇവിടെയല്ല രേഖപ്പെടുന്ന അതൊക്കെ ജേണൽ പ്രോപ്പറിലാണ് രേഖപ്പെടുന്നത് അപ്പോൾ ഗുഡ്സ് മർക്കൻഡേയ്സ് കടത്തിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രം രേഖപ്പെടുത്താനുള്ള സ്പെഷ്യൽ ജേണലിനെ പറയുന്ന പേരാണ് പർച്ചേസസ് ഡേ ബുക്ക് അല്ലെങ്കിൽ പർച്ചേസസ് ബുക്ക് അല്ലെങ്കിൽ പർച്ചേസസ് ജേണൽ ദ സോഴ്സ് ഡോക്യൂമെൻ്റ് ഫോർ പർച്ചേസസ് ഡേ ബുക്ക് ഓർ പർച്ചേസസ് ബുക്ക് ഈസ് ദ ഇൻവോയ്സസ് ഓർ ബിൽ ദാറ്റ് ആർ റിസീവ്ഡ് ഫ്രം ദ സപ്ലയർ ഓഫ് ഗുഡ്സ് നമുക്ക് ആരാണോ കാ സാധനങ്ങൾ കടത്തിൽ തന്ന അവരെ സപ്ലയർ എന്ന് പറയും അപ്പോൾ സപ്ലെയർ എന്താണോ നമുക്കതിന് എവിഡൻസ് ആയിട്ട് തന്നത് ഒന്നുകിൽ ബില്ലായിരിക്കാം അല്ലെങ്കിൽ ഇൻവോയ്സ് ആയിരിക്കാം അതാണ് ഈ പർച്ചേസസ് ബുക്കിൻ്റെ അല്ലെങ്കിൽ പർച്ചേസസ് ജേണലിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ ജേണലിനും ഒരു സോഴ്സ് ഡോക്യുമെൻ്റ് ഉണ്ടാകണം കഴിഞ്ഞ അധ്യായത്തിൽ പരിചയപ്പെട്ടതാണ് അക്കൗണ്ടൻറ്റിന് ബുക്സ് ഓഫ് അക്കൗണ്ട്സിലേക്ക് എന്ത് രേഖപ്പെടുത്തണമെന്നുണ്ടെങ്കിലും ദാറ്റ് മസ്റ്റ് ബി സപ്പോർട്ടഡ് ബൈ നെസസറി ഡോക്യുമെൻ്ററി എവിഡൻസസ് ദാറ്റ് ഡോക്യുമെൻ്ററി എവിഡൻസസ് ഈസ് കാൾഡ് ആസ് സോഴ്സ് ഡോക്യുമെൻ്റ് പർച്ചേസസ് ബുക്കിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഇൻവോയ്സ് അല്ലെങ്കിൽ സപ്ലയർ തന്ന ബില്ല് ആയിരിക്കും എന്തിനു വേണ്ടീ ബുക്ക് രേഖപ്പെടുത്തുന്നത് അപ്പോൾ പർച്ചേസസ് ഡേ ബുക്കിൻ്റെ ഉദ്ദേശം എന്ന് പറയപ്പെടുന്നത് ഓരോ പോയിന്റ് ഓഫ് ടൈമിലെയും നമ്മുടെ ആകെ ക്രെഡിറ്റ് പർച്ചേസസ് എത്രയാണെന്ന് ആയിട്ട് സ്ഥാപനത്തിന് അറിയുക എന്ന ഉദ്ദേശത്തോടെയാണ് പർച്ചേസസ് ബുക്ക് അല്ലെങ്കിൽ പർച്ചേസസ് ചെയ്യാനുള്ള രേഖപ്പെടുത്താറുള്ളത് ഈ പോമെൻറ്റിൽ ആകെ എത്ര ക്രെഡിറ്റ് പർച്ചേസസ് ഇവിടെ നടന്നിട്ടുണ്ടെന്ന് സ്ഥാപനത്തിന് ഡിസിഷൻ മേക്കിങ്ങിനായിട്ട് അറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പർച്ചേസസ് ബുക്കിൻ്റെ ഒരു സവിശേഷത ഇതിൻ്റെ ഫോർമാറ്റ് ഒന്ന് പരിചയപ്പെട്ടാലോ അഞ്ച് കോളങ്ങളാണുള്ളത് ഡേറ്റ് ഇൻവോയ്സ് നമ്പർ നെയിം ഓഫ് സപ്ലയർ ലെഡ്ജർ ഫോളിയോ എമൗണ്ട് ഇൻവോയ്സ് നമ്പർ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു ആ ഓരോ സ്പെഷ്യൽ ജേണലിലും ആ സ്പെഷ്യൽ ജേണലോട്ട് ബന്ധപ്പെട്ട സോഴ്സ് ഡോക്യുമെൻ്റ് എന്താണോ അതിനൊരു കോളം ഉണ്ടായിരിക്കും അപ്പോൾ ഡേറ്റ് ഇൻവോയ്സ് നമ്പർ നെയിം ഓഫ് സപ്ലയർ ആരിൽ നിന്നാണോ സാധനം കടത്തിൽ വാങ്ങിച്ചത് ആ പാർട്ടിയാണ് നാം സപ്ലയർ എന്ന് പറയുന്നത് ദെൻ ലെഡ്ജർ ഫോളിയോ ഇതൊരു ജേണലാണ് ജേണൽ ആയതുകൊണ്ട് തന്നെ ലെഡ്ജർ ഫോളിയോ ദെൻ എമൗണ്ട് അപ്പോൾ പർച്ചേസ് ഒരിക്കൽ കൂടി പർച്ചേസസ് ഡേ ബുക്ക് എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിലേക്ക് ഗുഡ്സ് കട ത്തിൽ വാങ്ങിയത് രേഖപ്പെടുത്താനുള്ള സ്പെഷ്യൽ ജേണലിനെ പേരാണ് പർച്ചേസസ് ബുക്ക് അല്ലെങ്കിൽ പർച്ചേസസ് ജേണൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നോക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാം റിക്കോർഡ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ ദ പർച്ചേസസ് ബുക്ക് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് നാല് പർച്ചേസ് ഫ്രം മെസ്സേഴ്സ് നീമ ഇലക്ട്രോണിക്സ് ഇൻവോയ്സ് നമ്പർ ത്രീ ടു ഫൈവ് സീറോ ട്വൻറ്റി മിനി സൈസ് ടി വി അറ്റ് ദ റേറ്റ് ഓഫ് റുപ്പീസ് ടു തൗസൻഡ് പെർ പീസ് ഫിഫ്റ്റീൻ ടേപ്പ് റിക്കോഡേഴ്സ് അറ്റ് ദ റേറ്റ് ഓഫ് റുപ്പീസ്

ഓഗസ്റ്റ് എയ്റ്റീൻ പർച്ചേസ് ഫ്രം മെസ്സേസ് നോർത്തേൺ ഇലക്ട്രോണിക്സ് ഇൻവോയ്സ് നമ്പർ ഫോർ ടു ഫൈവ് സിക്സ് ഐറ്റംസ് പറയുന്നുണ്ട് ഫിഫ്റ്റീൻ നോർത്തേൺ സ്റ്റീരിയോസ് അറ്റ് ദ റേറ്റ് ഓഫ് റുപ്പീസ് ഫോർ തൗസൻഡ് പെർ പീസ് ട്വൻറ്റി നോർത്തേൺ കളർ ടി വി അറ്റ് ദ റേറ്റ് ഓഫ് റുപ്പീസ് ഫോർട്ടീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പെർ പീസ് ട്രേഡ് ഡിസ്കൗണ്ട് അറ്റ് ദ റേറ്റ് ഓഫ് ട്വൽവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഓഗസ്റ്റ് ഇരുപത്തി ആറ് പർച്ചേസ് ഫ്രം മെസ്സേസ് നീമ ഇലക്ട്രോണിക്സ് invoice number 3294 10 mini size tv at the rate of rupees 1000 per piece 5 color tv at the rate of rupees 12500 per piece trade discount at the rate of 20% august 29 bought from mrs pavan electronics invoice number 8281 20 video cassettes at the rate of rupees 150 per piece 25 ടേപ്പ് റി അറ്റ് ദ റേറ്റ് ഓഫ് റുപ്പീസ് വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് പെർ പീസ് ട്രേഡ് ഡിസ്കൗണ്ട് അറ്റ് ദ റേറ്റ് ഓഫ് ടെൻ പെർസെൻറ്റേജ് ഓൺ പർച്ചേസസ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ പർച്ചേസസ് ബുക്കിലേക്ക് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ചോദ്യം അപ്പം ആദ്യം പർച്ചേസ് ബുക്കിൻ്റെ ഫോർമാറ്റ് അറിഞ്ഞിരിക്കുക ഡേറ്റ് ഇൻവോയ്സ് നമ്പർ നെയിം ഓഫ് സപ്ലയർ ലെഡ്ജർ ഫോളിയോ എമൗണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഡേറ്റ് കോളത്തിൽ ഡേറ്റ് കൊടുക്കുക രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് നാലാം തീയതി നീമ ഇലക്ട്രോണിക്സിൻ്റെ കയ്യിൽ നിന്നാണ് ആദ്യത്തെ വാങ്ങൽ നടത്തപ്പെടുന്നത് അതിൻ്റെ ഇൻവോയ്സ് നമ്പർ പറയുന്നുണ്ട് മുപ്പത്തിരണ്ട് അൻപത് സോ ഇൻവോയ്സ് നമ്പർ കോളത്തില് ഇൻവോയ്സ് നമ്പർ കൊടുക്കുക നെയിം ഓഫ് സപ്ലയറെ കോളത്തിൽ ആ സപ്ലെയറുടെ പേരെഴുതുക നീമ ഇലക്ട്രോണിക്സ് ഈ എമൗണ്ട് കോളത്തിൽ എമൗണ്ട് എഴുതണമെന്നുണ്ടെങ്കിൽ ഈ നീമ ഇലക്ട്രോണിക്സിൻ്റെ കയ്യിൽ നിന്നും ആകെ എത്ര രൂപയുടെ സാധനം വാങ്ങിച്ചു എന്നറിയേണ്ടതായിട്ടുണ്ട് രണ്ട് കാര്യങ്ങളവിടെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ആ ഇരുപത് മിനി സൈസ് ടി വിയും വാങ്ങിച്ചിട്ടുണ്ട് പതിനഞ്ച് ടേപ്പ് റിക്കോർഡറും വാങ്ങിച്ചിട്ടുണ്ട് മാത്രമല്ല അതിനൊരു ഇരുപത് ശതമാനം ട്രേഡ് ഡിസ്കൗണ്ടും കിട്ടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എല്ലാം കഴിഞ്ഞ് നീമ ഇലക്ട്രോണിക്സിന് എത്ര രൂപയാണ് നാം കൊടുക്കാനുള്ളതെന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് ആ ഫൈനൽ എമൗണ്ട് മാത്രം ഇവിടെ എഴുതിയാൽ മതിയാവും അങ്ങനെയാണെങ്കിൽ നമുക്ക് വർക്കിംഗ് നോട്ടായിട്ട് ആകെ നീമ ഇലക്ട്രോണിക്സിന് കഴിയുന്ന എത്ര രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചു അവർക്ക് എത്ര രൂപ കൊടുക്കാനുണ്ടെന്ന് നോക്കാം എന്തൊക്കെയാണ് വാങ്ങിച്ചേ ഇരുപത് ടി വി മിനി സൈസ് ടി വി അറ്റ് ദ റേറ്റ് ഓഫ് റുപ്പീസ് രണ്ടായിരം രണ്ടായിരം രൂപ വെച്ചുള്ള ഇരുപതെണ്ണം എത്ര വരും നാൽപ്പതിനായിരം രൂപ ടി വി വാങ്ങിച്ച എണ്ണത്തിലുണ്ട് പതിനഞ്ച് ടേപ്പ് റിക്കോർഡർ അറ്റ് ദ റേറ്റ് ഓഫ് റുപ്പീസ് ടെൻ തൗസൻഡ് പതിനായിരം വീതമുള്ള പതിനഞ്ച് ടൈപ്പ് റിക്കോർഡർ സോ പതിനായിരം ഇൻറ്റു പതിനഞ്ച് ഒരു ലക്ഷത്തി അൻപതിനായിരം അങ്ങനെ ആകെ വൺ ലാക്ക് നയൻറ്റി തൗസൻഡ് റുപ്പീസിൻ്റെ സാധനങ്ങൾ അവരൊന്ന് വാങ്ങി പക്ഷേ അത്രയും പണം കൊടുക്കേണ്ട ട്രേഡ് ഡിസ്കൗണ്ട് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ഒരുപക്ഷെ പരിചയപ്പെട്ട് കാണും രണ്ട് തരം ഡിസ്കൗണ്ട് ഉണ്ട് ക്യാഷ് ഡിസ്കൗണ്ടും ട്രേഡ് ഡിസ്കൗണ്ട് സാധനങ്ങൾ വാങ്ങുമ്പോഴും അല്ലെങ്കിൽ വിൽ നമുക്ക് അതിൻ്റെ വിലയിൽ കൺസെഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ് ഡിസ്കൗണ്ട് ഈസ് കാൾ ആസ് ട്രേഡ് ഡിസ്കൗണ്ട് അത്രയും കുറച്ച് മാത്രം കൊടുത്താൽ മതിയാവും ഒന്ന് തൊണ്ണൂറിന് വാങ്ങിച്ചെങ്കിലും നമുക്ക് പേയ്മെൻറ്റ് നടത്തുമ്പോഴേ നമുക്ക് ട്വൻറ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് ഒന്ന് തൊണ്ണൂറായിരത്തിന് ആകെ വാങ്ങിയ എമൗണ്ട് എത്രയാണ് വൺ ലാക്ക് നയൻറ്റി തൗസൻഡ് അതിൻ്റെ ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടി അല്ലേ എത്ര വരും ആ വൺ ലാക്ക് നയൻറ്റി തൗസൻഡ് ഇൻറ്റു ട്വൻറ്റി പെർസെൻറ്റേജ് മുപ്പത്തി എട്ടായിരം രൂപ അത്രയും കിഴിവ് കിട്ടുന്നുണ്ട് ബാക്കി ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരം രൂപയാണ് ഈ ഇനത്തിൽ നീമ ഇലക്ട്രോണിക്സിന് നാം കൊടുക്കാനുള്ളത് അങ്ങനെയാണെങ്കിൽ പർച്ചേസസ് ബുക്കിൽ നീമ ഇലക്ട്രോണിക്സിൻ്റെ നേരെ എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തണം ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരം രൂപ ഇനി അടുത്ത പാർട്ടി ഓഗസ്റ്റ് പത്താം തീയതിയാണ് മെസ്സേസ് പവൻ ഇലക്ട്രോണിക്സ് ഇൻവോയ്സ് നമ്പർ എൺപത്തി രണ്ട് അറുപത് പർച്ചേസസ് ബുക്കിൽ അടുത്ത ഡേറ്റ് കൊടുക്കുക ഓഗസ്റ്റ് പത്ത് ഇൻവോയ്സ് നമ്പറിൽ കൊടുക്കുക എൺപത്തി രണ്ട് അറുപത് നെയിം ഓഫ് സപ്ലയറും എഴുതുക പവൻ ഇലക്ട്രോണിക്സ് എന്തൊക്കെ വാങ്ങിയെന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ഇവിടെ പറയുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞ് എത്ര എമൗണ്ട് ആണ് നെറ്റ് കൊടുക്കാനുള്ളത് അതുമാത്രം ഇവിടെ എഴുതിയാൽ മതി അത് നമുക്കത് കണ്ടുപിടിക്കാം എന്തൊക്കെ വാങ്ങിയേ പത്ത് വീഡിയോ കാസറ്റ് നൂറ്റി അൻപത് രൂപ വീതം ഒരെണ്ണത്തിന് അപ്പം പത്തെണ്ണത്തിന് ആയിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ ഇരുപത് ടേപ്പ് റെക്കോർഡർ ഒരെണ്ണത്തിന് ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് ഇൻറ്റു ഇരുപത് മുപ്പതിനായിരം അങ്ങനെ മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയുടെ സാധനങ്ങളാണ് ആകെ ഈ ഡേറ്റിൽ പവൻ ഇലക്ട്രോണിക്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് അവരും പത്ത് ശതമാനം ട്രേഡ് ഡിസ്കൗണ്ട് തരുന്നുണ്ട് മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറിൻ്റെ പത്ത് ശതമാനം മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് അത്രയും കുറച്ചു കൊടുത്താൽ മതി മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറിൽ നിന്ന് മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് കുറച്ചാൽ ബാക്കി ഇരുപത്തി എട്ടായിരത്തി മുന്നൂറ്റി അൻപത് അതാണ് പർച്ചേസേ ബുക്കിൽ പവൻ ഇലക്ട്രോണിക്സിൻ്റെ നേരെയുള്ള എമൗണ്ട് കോളത്തിൽ എമൗണ്ട് ആയിട്ട് എഴുതേണ്ടത് ഇരുപത്തി എട്ടായിരത്തി മുന്നൂറ്റി അൻപത് അടുത്തു നോക്കുവാണെങ്കിൽ ഓഗസ്റ്റ് പതിനെട്ട് പർച്ചേസ് ഫ്രം മെസ്സേസ് നോർത്തേൺ ഇലക്ട്രോണിക്സ് ഇൻവോയ്സ് നമ്പർ നാൽപ്പത്തി രണ്ട് അൻപത്തി ആറ് അപ്പം പർച്ചേസസ് ഡേ ബുക്കിൽ അടുത്ത ഡേറ്റ് കൊടുക്കുക ഓഗസ്റ്റ് പതിനെട്ട് ഇൻവോയ്സ് നമ്പറിൽ നമ്പർ എഴുതുക നാൽപ്പത്തി രണ്ട് അൻപത്തി ആറ് നെയിം ഓഫ് സപ്ലയറിൽ സപ്ലയറുടെ പേരെഴുതുക നോർത്തേൺ ഇലക്ട്രോണിക്സ് എന്തൊക്കെ വാങ്ങിയെന്ന് പറയുന്നുണ്ട് പതിനഞ്ച് നോർത്തേൺ സ്റ്റീരിയോസ് ഒരെണ്ണത്തിന് നാലായിരം രൂപ വീതം നാലായിരം ഇൻറ്റു പതിനഞ്ച് അറുപതിനായിരം അടുത്ത ഇരുപത് നോർത്തേൺ കളർ ടി വി ഒരെണ്ണത്തിന് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ വീതം ഒന്നിന് പതിനാല് അഞ്ഞൂറ് വീതം ഇരുപതെണ്ണത്തിന് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അങ്ങനെ രണ്ടും കൂടെ കൂട്ടിയാൽ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയുടെ സാധനങ്ങളാണ് അവരിലൊന്ന് വാങ്ങിയത് അത്രയും കൊടുക്കേണ്ട കാര്യമില്ല അവരും പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം ട്രെയ്ഡ് ഡിസ്കൗണ്ട് അനുവദിക്കുന്നുണ്ട് ആകെ എമൗണ്ട് ആയ മൂന്ന് ലക്ഷത്തി അൻപതിനായിരത്തിൻ്റെ പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ കുറച്ചു കൊടുത്താൽ മതി അങ്ങനെയാണെങ്കിൽ മൂന്ന് ലക്ഷത്തി നിന്നും ട്രേഡ് ഡിസ്കൗണ്ട് ആയിട്ടുള്ള നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് കുറച്ച് ബാക്കി മൂന്ന് ലക്ഷത്തി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് അതാണ് നോർത്തേൺ ഇലക്ട്രോണിക്സിൻ്റെ നേരെയുള്ള എമൗണ്ട് കോളത്തിൽ എഴുതേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് അടുത്ത പാർട്ടിയെപ്പറ്റി നോക്കുക ഓഗസ്റ്റ് ഇരുപത്തി ആറ് പർച്ചേസ് ഫ്രം മെസ്സേസ് നീമ ഇലക്ട്രോണിക്സ് ഇൻവോയ്സ് നമ്പർ മുപ്പത്തി രണ്ട് തൊണ്ണൂറ്റി നാല് പർച്ചേസസ് ഡേ ബുക്കിൽ അടുത്ത ഡേറ്റ് കൊടുക്കുക ഓഗസ്റ്റ് ഇരുപത്തി ആറ് ഇൻവോയ്സ് നമ്പറിൽ നമ്പർ എഴുതുക മുപ്പത്തി രണ്ട് തൊണ്ണൂറ്റി നാല് ആ സപ്ലയറുടെ പേരെഴുതുക നീമ ഇലക്ട്രോണിക്സ് ഇനി എന്തൊക്കെ വാങ്ങി എന്നുള്ളതിൻ്റെ അബ്സ്ട്രാക്റ്റ് നോക്കാം പത്ത് മിനി സൈസ് ടി വി അറ്റ് ദ റേറ്റ് ഓഫ് റുപ്പീസ് വൺ തൗസൻഡ് പെർ പീസ് ഒരെണ്ണത്തിന് ആയിരം രൂപ വീതം പത്തെണ്ണം സോ ആയിരം ഇൻറ്റു പത്ത് പതിനായിരം തീർന്നില്ല അഞ്ച് കളർ ടി വി അറ്റ് ദ റേറ്റ് ഓഫ് റുപ്പീസ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ഒരെണ്ണത്തിന് പന്ത്രണ്ട് അഞ്ഞൂറ് വീതം അഞ്ച് കളർ ടി വി എത്ര വരും അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ആകെ എഴുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ സാധനങ്ങൾ വാങ്ങി അത്രയും കൊടുക്കേണ്ട കാര്യമില്ല അവരും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് തരുന്നുണ്ട് ആകെ വാങ്ങിയ വിലയുടെ ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് എഴുപത്തി രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ ഇരുപത് ശതമാനം പതിനാലായിരത്തി അഞ്ഞൂറ് അത്രയും കുറച്ച് കൊടുത്താൽ മതി അപ്പോൾ എഴുപത്തി രണ്ടായിരത്തി അഞ്ഞൂറിൽ നിന്ന് പതിനാലായിരത്തി അഞ്ഞൂറ് കുറച്ചാൽ ബാക്കി അൻപത്തി എട്ടായിരം അതാണ് നീമ ഇലക്ട്രോണിക്സിൻ്റെ നേരെയുള്ള പർച്ചേസസ് ഡേ ബുക്കിൻ്റെ എമൗണ്ട് കോളത്തിൽ എമൗണ്ട് ആയിട്ട് കാണിക്കേണ്ടത് അടുത്തത് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് ബോട്ട് ഫ്രം പവൻ ഇലക്ട്രോണിക്സ് ഇൻവോയ്സ് നമ്പർ എൺപത്തി രണ്ട് എൺപത്തി ഒന്ന് ഡേറ്റ് കോളത്തിൽ അടുത്ത ഡേറ്റ് കൊടുക്കണം ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് ഇൻവോയ്സ് നമ്പറായിട്ട് എൺപത്തി രണ്ട് എൺപത്തി ഒന്ന് എഴുതുക സപ്ലയറുടെ പേരായിട്ട് പവൻ ഇലക്ട്രോണിക്സ് ഇനി എന്തൊക്കെ വാങ്ങിയെന്ന് നോക്കാം ഇരുപത് വീഡിയോ കാസറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് റുപ്പീസ് വൺ ഫിഫ്റ്റി പെർ പീസ് നൂറ്റി അൻപത് രൂപ വീതം ഇരുപത് വീഡിയോ കാസറ്റ് നൂറ്റി അൻപത് ഇൻറ്റു ഇരുപത് മൂവായിരം തീർന്നില്ല ഇരുപത്തിയഞ്ച് ടേപ്പ് റെക്കോർഡേഴ്സ് അറ്റ് ദ റേറ്റ് ഓഫ് റുപ്പീസ് ആയിരത്തി അറുനൂറ് പെർ പീസ് ഒരെണ്ണത്തിന് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ഇരുപത്തി അഞ്ചെണ്ണം എത്ര വരും നാൽപ്പതിനായിരം എല്ലാം കൂടി നാൽപ്പത്തി മൂവായിരം രൂപയുടെ സാധനം വാങ്ങി അവരും പത്ത് ശതമാനം ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട് ട്രേഡ് ഡിസ്കൗണ്ട് അറ്റ് ദ റേറ്റ് പത്ത് ശതമാനം ഇപ്പോൾ നാൽപ്പത്തി മൂവായിരത്തിൻ്റെ പത്ത് ശതമാനം നാലായിരത്തി മുന്നൂറ് രൂപ കുറവ് കിട്ടുന്നുണ്ട് അപ്പോൾ നാൽപ്പത്തി മൂവായിരത്തിനെന്നും നാലായിരത്തി മുന്നൂറ് കുറച്ച് ബാക്കി മുപ്പത്തി എട്ടായിരത്തി എഴുന്നൂറ് ആ മുപ്പത്തി എട്ടായിരത്തി എഴുന്നൂറാണ് പവൻ ഇലക്ട്രോണിക്സിൻ്റെ നേരെ എമൗണ്ട് ആയിട്ട് രേഖപ്പെടുത്തേണ്ടത് കഴിഞ്ഞെങ്കിൽ എല്ലാ പർച്ചേസസ് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ആ മാസം അവസാന ദിവസം അത് ഓഗസ്റ്റ് മാസമാണ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിൽ നമ്മുടെ ആകെ പർച്ചേസസ് എത്രയാണ് ഏത് ക്രെഡിറ്റ് പർച്ചേസ് എത്രയാണെന്ന് അറിയാൻ വേണ്ടി പർച്ചേസസ് ബുക്കിൻ്റെ ഈ എൻട്രി എല്ലാം കൂടി കൂട്ടി നോക്കുക അഞ്ച് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി മുന്നൂറ് രൂപയാണ് നമ്മളുടെ ആ ഓഗസ്റ്റ് മാസത്തിലെ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിൽ ആകെ ക്രെഡിറ്റ് പർച്ചേസസ് എമൗണ്ട് പർച്ചേസസ് ഡേ ബുക്കിൽ നിന്നും നമുക്ക് ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോസ്റ്റിംഗ് നടത്താം എത്ര അക്കൗണ്ട് വരും ഇവിടെ നിയമ ഇലക്ട്രോണിക്സ് പവൻ ഇലക്ട്രോണിക്സ് നോർത്ത് ഇലക്ട്രോണിക്സ് ഇങ്ങനെ മൂന്ന് പാർട്ടികൾ ഉള്ളൂ ബാക്കി ആവർത്തിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ ഓരോ പാർട്ടിയുടെയും അക്കൗണ്ട് തയ്യാറാക്കണം ഇവിടെ നാല് ലെഡ്ജർ തയ്യാറാക്കണം ഓരോ പാർട്ടിക്കും ഒരു അക്കൗണ്ട് നീമ ഇലക്ട്രോണിക്സിൻ്റെ അക്കൗണ്ട് വേണം പവൻ ഇലക്ട്രോണിക്സിൻ്റെ ലെഡ്ജർ അക്കൗണ്ട് തയ്യാറാക്കണം നോർത്ത് ഇലക്ട്രോണിക്സിൻ്റെ ലെഡ്ജർ അക്കൗണ്ട് തയ്യാറാക്കണം പിന്നീട് ഏറ്റവും അവസാനം ഒരു പർച്ചേസസ് അക്കൗണ്ടും തയ്യാറാക്കണം അപ്പോൾ പർച്ചേസസ് ബുക്കിൽ നിന്നും എങ്ങനെയാണ് ലെഡ്ജർ അക്കൗണ്ടുകൾ തയ്യാറാക്കുന്ന അറിയണം അതായത് പർച്ചേസ് ഡേ ബുക്കിൽ വരുന്ന ഓരോ പാർട്ടി ആരൊക്കെ ഇവിടെ നീമ ഇലക്ട്രോണിക്സ് നീമ ഇലക്ട്രോണിക്സിൻ്റെ എത്രയൊക്കെ ഉണ്ട് ആ ഒന്ന് അൻപത്തി രണ്ടായിരം രൂപയുടെയും ഒരു അൻപത്തി എട്ടായിരം രൂപയുടെയും പർച്ചേസ് ആണ് നടത്തിയിരിക്കുന്നത് അങ്ങനെയാണ് നീമ ഇലക്ട്രോണിക്സിൻ്റെ അക്കൗണ്ടിൽ അവരുടെ ക്രെഡിറ്റ് സൈഡിൽ പർച്ചേസസ് ഡേബുക്കിൽ വരുന്ന ഓരോ പാർട്ടിയും അവിടെ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ആ പാർട്ടിയുടെ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ പർച്ചേസസ് എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നീമ ഇലക്ട്രോണിക്സിൻ്റെ അക്കൗണ്ടിൽ ആ രണ്ട് കാര്യങ്ങൾ വരും അതുപോലെ തന്നെ പവൻ ഇലക്ട്രോണിക്സ് ഓഗസ്റ്റ് ഉണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതുമുണ്ട് ഇരുപത്തി എട്ടായിരത്തി മുന്നൂറ്റി അൻപതും മുപ്പത്തി എട്ടായിരത്തി എഴുന്നൂറും ഇവ രണ്ടും പവൻ ഇലക്ട്രോണിക്സിൻ്റെ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ പവൻ ഇലക്ട്രോണിക്സിൻ്റെ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ പർച്ചേസസ് എന്ന് പറഞ്ഞ് ഈ രണ്ടും എമൗണ്ടും കാണിക്കണം ഇതുപോലെ നോർത്തേൺ ഇലക്ട്രോണിക്സ് ഓഗസ്റ്റ് പതിനെട്ടാണ് നോർത്തേൺ ഇലക്ട്രോണിക്സിൻ്റെ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ അവരുടെ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ പർച്ചേസസസസസസസസും പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് മൂന്ന് ലക്ഷത്തി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് കാണിക്കണം തീർന്നില്ല ഒരു പർച്ചേസസ് അക്കൗണ്ട് അക്കൗണ്ടിലൂടെ തയ്യാറാക്കണം പർച്ചേസസ് ഡെബിറ്റാണ് അറിയാവുന്ന കാര്യമാണ് പർച്ചേസസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ സൺറീസ് ആസ് ആസ്പർ പർച്ചേസസ് ബുക്കെന്നും പറഞ്ഞ് ഇതിന് ടോട്ടലായിട്ടുള്ള അഞ്ച് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി മുന്നൂറും കാണിക്കണം ഇങ്ങനെയാണ് പർച്ചേസസ് ബുക്ക് തയ്യാറാക്കുകയും പർച്ചേസസ് ബുക്കിൽ നിന്നും പർച്ചേസ് അക്കൗണ്ട് തയ്യാറാക്കുകയും ചെയ്യുന്നത് നമുക്ക് അടുത്തൊരു ബുക്ക് പരിചയപ്പെടാം സെയിൽസ് ബുക്ക് പർച്ചേസസ് ബുക്കിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പർച്ചേസസ് ബുക്ക് എന്തിനുള്ള ബുക്കായിരുന്നു സാധനങ്ങൾ കടത്തിൽ വാങ്ങിയത് റെക്കോർഡ് ചെയ്യാനുള്ള ബുക്കായിരുന്നു പർച്ചേസസ് ബുക്കെങ്കിൽ സാധനങ്ങൾ കടത്തിൽ വിൽക്കുന്നുണ്ടെങ്കിൽ അവ റെക്കോർഡ് ചെയ്യാനുള്ള ഡേ ബുക്കിനെ പറഞ്ഞവരാണ് സെയിൽസ് ബുക്ക് അല്ലെങ്കിൽ സെയിൽസ് ജേണൽ സാധനങ്ങൾ കടത്തിൽ വിറ്റിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ രേഖപ്പെടുത്താറുള്ളൂ ക്യാഷിനാണ് വിൽപ്പനയെങ്കിൽ അവയ്ക്ക് എവിടെ വരും ക്യാഷ് ബുക്കിൽ വരും അതുപോലെ തന്നെ കടത്തിൽ അസറ്റാണ് വിൽക്കുന്നതെങ്കിൽ അവയൊക്കെ ജേണൽ പ്രോപ്പറിലും വരും അപ്പോൾ സെയിൽസ് ബുക്കിൽ അല്ലെങ്കിൽ സെയിൽസ് ജേണലിൽ ഗുഡ്സിൻ്റെ കടത്തിലുള്ള വിൽപ്പന മാത്രം ഇത്രം റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെ പറയുന്നവരാണ് സെയിൽസ് ബുക്ക് അല്ലെങ്കിൽ സെയിൽസ് ചേണൽ ഈ ബുക്കിനും എല്ലാ ഡേ ബുക്കിനും ഒരു സോഴ്സ് ഡോക്യുമെൻ്റ് ഉണ്ട് അതുപോലെ തന്നെ സെയിൽസ് ബുക്കിൻ്റെ അല്ലെങ്കിൽ സെയിൽസ് ചേണലിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ കസ്റ്റമർക്ക് നമ്മൾ കൊടുത്ത ബില്ല് അല്ലെങ്കിൽ ഇൻവോയ്സ് വിൽപ്പനയാണ് നമ്മൾ കൊടുക്കുകയാണ് കസ്റ്റമർക്ക് ആർക്കാണോ നമ്മൾ വിൽപ്പന നടത്തി അവരെ നമ്മുടെ കസ്റ്റമർ എന്നാ പറയുക ആരിൽ നമ്മൾ വാങ്ങിച്ച് നമ്മൾ അവരെ നമ്മുടെ എന്ന് പറയും അപ്പോൾ നമ്മുടെ കസ്റ്റമർക്ക് ഈ കടത്തിലുള്ള വിൽപ്പനയ്ക്കായിട്ട് എന്താണോ ഇൻവോയ്സ് കൊടുത്തത് അല്ലെ സെയിൽസ് ഇൻവോയ്സ് അല്ലെങ്കിൽ ബില്ല് അതായിരിക്കും സെയിൽസ് ബുക്കിൻ്റെ അല്ലെങ്കിൽ സെയിൽസ് ജേണലിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ സെയിൽസ് ബുക്ക് പർച്ചേസസ് ബുക്കിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്താ അവിടെ രേഖപ്പെടുത്തുന്നത് ആ നമ്മുടെ സ്ഥാപനം ഒരു പർട്ടിക്കുലർ പീരീഡിൽ ആകെ എത്ര സാധനം കടത്തിൽ വിറ്റിട്ടുണ്ട് അതിൻ്റെ രേഖപ്പെടുത്തലായിട്ടുള്ള ബുക്കിനെ പറയുന്നവരാണ് സെയിൽസ് ബുക്ക് അല്ലെങ്കിൽ സെയിൽസ് ജേണൽ ക്യാഷിൽ വിൽപ്പന നടത്തിയാൽ അതൊക്കെ ക്യാഷ് ബുക്കിൽ വരും അസറ്റിൻ്റെ വിൽപ്പന കടത്തിലാണെങ്കിൽ അവയൊക്കെ തന്നെ ജേണൽ പ്രോപ്പറിലാണ് വരുന്നത് ഇത് ഗുഡ്സിൻ്റെ മാത്രം കടത്തിലുള്ള വിൽപ്പനയെ സെയിൽസ് ബുക്ക് അല്ലെങ്കിൽ സെയിൽസ് ജേണലിൽ കാണിക്കാറുള്ളൂ ഇതിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമർക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള സെയിൽസ് ഇൻവോയ്സ് അല്ലെങ്കിൽ ബില്ലാണ് അപ്പോൾ സെയിൽസ് ജേ ബുക്കിൻ്റെ ഫോർമാറ്റ് പരിചയപ്പെടാം ഡേറ്റ് ഇൻവോയ്സ് നമ്പർ നെയിം ഓഫ് കസ്റ്റമർ ലെഡ്ജർ ഫോളിയോ എമൗണ്ട് നേരത്തെ പരിചയപ്പെട്ട അതേ ഒരു ഫോർമാറ്റ് തന്നെയാണ് ഒറ്റ വ്യത്യാസം അവിടെ നെയിം ഓഫ് സപ്ലയർ ആയിരുന്നു ഇവിടെ അതിന് പകരം നെയിം ഓഫ് കസ്റ്റമറാണ് സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് കസ്റ്റമറാണ് ഒരു ചെറിയ പ്രോബ്ലം കൂടി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാം എൻ്റെ ദി ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ ദി സെയിൽസ് ബുക്ക് ഓഫ് ആകാശ് ട്രേഡേഴ്സ് മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ടു വാട്ടർ പ്യൂരിഫയേഴ്സ് അറ്റ് ദ റേറ്റ് ഓഫ് റുപ്പീസ് ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ഈച്ച് ആൻഡ് ഫൈവ് ബക്കറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് റുപ്പീസ് വൺ തേർട്ടി ഈച്ച് ടു മെസേഴ്സ് രാമൻ ട്രേഡേഴ്സ് ഇൻവോയ്സ് നമ്പർ വൺ സെവൻറ്റി എയ്റ്റ് ഡേറ്റഡ് ഏപ്രിൽ ആറ് രണ്ടായിരത്തി ഇരുപത് രണ്ടാമത്തെ കാര്യം ഫൈവ് റോഡ് സൈഡ് കണ്ടെയ്നേഴ്സ് അറ്റ് ദ റേറ്റ് ഓഫ് റുപ്പീസ് നാലായിരത്തി ഇരുന്നൂറ് ഈച്ച് ടു മെസ്സേസ് ന്യൂട്ടാൻ എൻ്റർപ്രൈസസ് ഇൻവോയ്സ് നമ്പർ നൂറ്റി എൺപത് ഡേറ്റ് ഏപ്രിൽ ഒൻപത് രണ്ടായിരത്തി ഇരുപത് മൂന്നാമതായിട്ട് ഹൺഡ്രഡ് ബിഗ് ബക്കറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് റുപ്പീസ് എയ്റ്റ് ഫിഫ്റ്റി ഈച്ച് ടു മെസ്സേസ് രാമൻ ട്രേഡേഴ്സ് ഇൻവോയ്സ് നമ്പർ ഇരുന്നൂറ്റി ഒൻപത് ഡേറ്റഡ് ഏപ്രിൽ ഇരുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത് ഇപ്പോൾ ഒരു മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് മൂന്ന് കടത്തിലുള്ള വിൽപ്പനയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവ ആ സെയിൽസ് ഡേ ബുക്കിൽ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യം അതിൻ്റെ ഫോർമാറ്റ് അഞ്ച് കോളങ്ങൾ ഡേറ്റ് ഇൻവോയ്സ് നമ്പർ നെയിം ഓഫ് കസ്റ്റമർ ലെഡ്ജർ ഫോളിയോ എമൗണ്ട് ആദ്യമായിട്ട് ആർക്കാവിറ്റേ മെസ്സേസ് രാമൻ ട്രേഡേഴ്സ് ഇൻവോയ്സ് നമ്പർ നൂറ്റി എഴുപത്തി ഡേറ്റ് ഏപ്രിൽ ആറ് രണ്ടായിരത്തി ഇരുപത് അങ്ങനെയാണെങ്കിൽ ഡേറ്റ് കോളത്തിൽ ഡേറ്റ് കൊടുക്കുക ഏപ്രിൽ ആറ് ഇൻവോയ്സ് നമ്പറിൽ നൂറ്റി എഴുപത്തി എട്ട് കസ്റ്റമറുടെ കോളത്തിൽ കസ്റ്റമറുടെ പേര് രേഖപ്പെടുത്തുക രാമൻ ട്രേഡേഴ്സ് എന്തൊക്കെയാണ് വാങ്ങിച്ചത് രണ്ട് വാട്ടർ പ്യൂരിഫയർ ഒരെണ്ണത്തിന് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വീതം അപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ് രണ്ടെണ്ണത്തിന് നാലായിരത്തി ഇരുന്നൂറ് തീർന്നില്ല ഫൈവ് ബക്കറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് റുപ്പീസ് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ വീതമുള്ള അഞ്ച് ബക്കറ്റ് അത് അറുന്നൂറ്റി അൻപത് രൂപ വരും ഇവിടെ ട്രേഡ് ഡിസ്കൗണ്ട് ഒന്നും ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ കുറയ്ക്കണമായിരുന്നു ഇവിടെ ഇല്ല നമ്മൾ കൂട്ടിയാൽ നാലായിരത്തി എണ്ണൂറ്റി അൻപത് അതാണ് രാമൻ ട്രേഡേഴ്സിൻ്റെ നേരെ സെയിൽസ് ദേബുക്കിൻ്റെ എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തേണ്ട എമൗണ്ട് അടുത്തത് ഇനി ആരെല്ലാ ന്യൂ ടാൻ എൻറ്റർപ്രൈസസ് ഡേറ്റ് ഏപ്രിൽ ഒൻപത് രണ്ടായിരത്തി ഇരുപത് ഇൻവോയ്സ് നമ്പർ നൂറ്റി എൺപത് അങ്ങനെയാണെങ്കിൽ അടുത്ത ഡേറ്റ് കൊടുക്കുക ഏപ്രിൽ ഒൻപത് ഇൻവോയ്സ് നമ്പറിലുള്ള നൂറ്റി എൺപത് എന്ന് കൊടുത്തു കസ്റ്റമറുടെ കോളത്തിൽ കസ്റ്റമറുടെ പേരും കൊടുത്തു ന്യൂ ടാൻ എൻറ്റർപ്രൈസസ് എന്താ വാങ്ങിച്ചത് അഞ്ച് റോഡ് സൈഡ് കണ്ടെയ്നർ നാലായിരത്തി ഇരുന്നൂറ് രൂപ വീതം നാലായിരത്തി ഇരുന്നൂറ് വെച്ചുള്ള അഞ്ചെണ്ണം നാലായിരത്തി ഇരുന്നൂറ് ഇൻറ്റു അഞ്ച് ഇരുപത്തി ഒന്നായിരം ഇവിടെയും ട്രേഡ് ഡിസ്കൗണ്ട് ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ കുറയ്ക്കണമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ ഇരുപത്തി ഒന്നായിരത്തിന് സെയിൽസ് ഡേ ബുക്കിൽ എമൗണ്ട് കോളത്തിൽ ന്യൂടാൻ എൻ്റർപ്രൈസസിൻ്റെ നേരെ എമൗണ്ട് ആയിട്ട് രേഖപ്പെടുത്താം ഒന്നുകൂടിയുണ്ട് അടുത്ത പാർട്ടി രാമൻ ട്രേഡേഴ്സ് തന്നെയാണ് ഇൻവോയ്സ് നമ്പർ ഇരുന്നൂറ്റി ഒൻപത് ഡേറ്റ് ഏപ്രിൽ ഇരുപത്തി അങ്ങനെയാണെങ്കിൽ ഡേറ്റ് കോളത്തിൽ അടുത്ത ഡേറ്റ് കൊടുക്കുക ഏപ്രിൽ ഇരുപത്തിയെട്ട് ഇൻവോയ്സ് നമ്പർ ഇരുന്നൂറ്റി ഒൻപത് കസ്റ്റമറുടെ പേര് രാമൻ ട്രേഡേഴ്സ് എന്താ വാങ്ങിച്ചത് ആ നൂറ് ബിഗ് ബക്കറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് റുപ്പീസ് എണ്ണൂറ്റി അൻപത് എണ്ണൂറ്റി അൻപത് വെച്ചിട്ടുള്ള നൂറെണ്ണം അപ്പോൾ എൺപത്തി അയ്യായിരം ട്രേഡ് ഡിസ്കൗണ്ട് ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ കുറയ്ക്കണമായിരുന്നു ഇവിടെയും എമൗണ്ട് കോളത്തിൽ രാമൻ ട്രേഡേഴ്സിൻ്റെ നേരെ എൺപത്തി അയ്യായിരം കാണിക്കുക ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഏപ്രിൽ മാസത്തിൽ നമ്മുടെ ആകാശ് ട്രേഡേഴ്സിൻ്റെ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രെഡിറ്റ് സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി ഇതിൻ്റെ തുക അറിയേണ്ടതായിട്ടുണ്ട് മാസാവസാനം ഏപ്രിൽ മുപ്പതിൽ ടോട്ടലി ചെയ്യുക ടോട്ടൽ വൺ ലാക്ക് ടെൻ തൗസൻഡ് എയിറ്റ് ഫിഫ്റ്റി അതിനുശേഷം ഇവിടെ വരുന്ന ഓരോ ആൾക്കാരുടെയും ലെഡ്ജർ അക്കൗണ്ട് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ എന്തൊക്കെ എന്തൊക്കെയാണ് രാമൻ ട്രേഡേഴ്സ് ഉണ്ട് ന്യൂടാൻ എൻ്റർപ്രൈസസ് ഉണ്ട് പിന്നെ ഒരു സെയിൽസ് അക്കൗണ്ട് തയ്യാറാക്കണം പർച്ചേസസ് ബുക്കിലായിരുന്നെങ്കിൽ ഓരോ പാർട്ടിയുടെയും അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലായിരുന്നു പർച്ചേസസ് രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നത് എന്നാൽ സെയിൽസ് ഡേ ബുക്കിൽ വരുന്ന ഓരോ കാര്യങ്ങളും ഓരോ പാർട്ടിയുടെയും അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ആ കൺസേൺഡ് കസ്റ്റമറുടെ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് സെയിൽസ് എന്ന് പറഞ്ഞ് ആ എമൗണ്ട് രേഖപ്പെടുത്തേണ്ടത് അപ്പോൾ ആദ്യത്തേത് രാമൻ ട്രേഡേഴ്സ് ആണ് രാമൻ ട്രേഡേഴ്സിന് രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട് ഏപ്രിൽ ആറാം തീയതിയുമുണ്ട് ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതിയുണ്ട് രണ്ട് കാര്യങ്ങളും രാമൻ ട്രേഡേഴ്സിൻ്റെ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ സെയിൽസ് സെയിൽസെന്നും പറഞ്ഞിട്ട് ആ എമൗണ്ട് നാലായിരത്തി എണ്ണൂറ്റി അൻപതും അതുപോലെ തന്നെ ഏപ്രിൽ ഇരുപത്തി എട്ടിൽ സെയിൽസ് എന്നും പറഞ്ഞ് എൺപത്തി അയ്യായിരവും രേഖപ്പെടുത്തണം അടുത്തതിനി ന്യൂടാൻ എൻ്റർപ്രൈസസ് ആണ് അവരുടെ അക്കൗണ്ടിലും ഇരുപത്തി ഒന്നായിരം രൂപയുണ്ട് ഏപ്രിൽ ഒൻപത് അതും അവരുടെ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ സെയിൽസ് എന്നും പറഞ്ഞ് ആ ഇരുപത്തി ഒന്നായിരം രേഖപ്പെടുത്തണം എന്നാൽ ഇത് സെയിൽസ് അക്കൗണ്ടിലേക്ക് വരുമ്പോൾ സെയിൽസ് ബേസിക്കലി ക്രെഡിറ്റ് ആണ് അതുകൊണ്ട് തന്നെ സെയിൽസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ മാസാവസാനം ഏപ്രിൽ മുപ്പതാം തീയതി ആസ് ആസ്പർ സെയിൽസ് ബുക്ക് എന്നും പറഞ്ഞ് ഈ ടോട്ടൽ എമൗണ്ട് ആയിട്ടുള്ള ഒരു ലക്ഷത്തി പതിനായിരത്തി എണ്ണൂറ്റി അൻപത് രേഖപ്പെടുത്തുക അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ബുക്കുകൾ നാം പരിചയപ്പെട്ടു പർച്ചേസസ് ഡേ ബുക്ക് ആൻഡ് സെയിൽസ് ഡേ ബുക്ക് പർച്ചേസസ് ബുക്ക് എന്തിനുള്ള ബുക്കാണ് സാധനങ്ങൾ കടത്തിൽ വാങ്ങിയത് സാധനങ്ങൾ മാത്രം ഗുഡ്സ് മാത്രമാണ് കടത്തിൽ വാങ്ങി രേഖപ്പെടുത്താനുള്ള ബുക്കാണ് പർച്ചേസസ് ഡേ ബുക്ക് അതുപോലെ തന്നെ സാധനങ്ങൾ കടത്തിൽ വിറ്റത് രേഖപ്പെടുത്താനുള്ള ബുക്കാണ് സെയിൽസ് ഡേ ബുക്ക് ഇന്ന് പരിചയപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി കൂട്ടുകാരെന്ന് എഴുതിയെടുക്കുക എൻ്റർ ദി ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ ദ പർച്ചേസസ് ബുക്ക് ആൻഡ് സെയിൽസ് ബുക്ക് ഓഫ് ആനന്ദ് ബുക്ക്സ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഒന്ന് ബോട്ട് ഫ്രം രാഹുൽ ട്രേഡേഴ്സ് ആസ്പർ ഇൻവോയ്സ് നമ്പർ ഇരുപതിനായിരത്തി നാൽപ്പത്തി ഒന്ന് ഫോർട്ടി രജിസ്റ്റേഴ്സ് അറ്റ് ദ റേറ്റ് ഓഫ് റുപ്പീസ് സിക്സ്റ്റി ഈച്ച് എയ്റ്റി ജെൽ പെൻസ് അറ്റ് ദ റേറ്റ് ഓഫ് റുപ്പീസ് ഫിഫ്റ്റീൻ ഈച്ച് ഫിഫ്റ്റി നോട്ട്ബുക്സ് അറ്റ് ദ റേറ്റ് ഓഫ് റുപ്പീസ് ട്വൻറ്റി ഈച്ച് ട്രേഡ് ഡിസ്കൗണ്ട് പത്ത് ശതമാനം ഫെബ്രുവരി അഞ്ച് സോൾഡ് ടു അനിൽ ബുക്സ് ആസ്പർ ബിൽ നമ്പർ ഫോർ ത്രീ ഡബിൾ നയൻ എന്തൊക്കെയെന്ന് പറയുന്നുണ്ട് ഹൺഡ്രഡ് ഇങ്ക് പെൻ അറ്റ് ദ റേറ്റ് ഓഫ് റുപ്പീസ് ട്വൻറ്റി ഈച്ച് ഫിഫ്റ്റി ഫയൽ ബോർഡ് അറ്റ് ദ റേറ്റ് ഓഫ് റുപ്പീസ് ഫിഫ്റ്റീൻ ഈച്ച് ഫെബ്രുവരി പതിനഞ്ച് ബോട്ട് ഫ്രം ഗ്ലോബൽ സ്റ്റേഷനറീസ് ആസ് പെർ ഇൻവോയ്സ് നമ്പർ വൺ വൺ ത്രീ ടു ഫോർട്ടി ഇംഗ് പാഡ് അറ്റ് ദ റേറ്റ് ഓഫ് റുപ്പീസ് എയ്റ്റ് ഈച്ച് ഫിഫ്റ്റി ഫയൽസ് അറ്റ് ദ റേറ്റ് ഓഫ് റുപ്പീസ് ടെൻ ഈച്ച് ട്വൻ്റി കളർ ബുക്സ് അറ്റ് ദ റേറ്റ് ഓഫ് റുപ്പീസ് ട്വൻറ്റി ഈച്ച് ട്രേഡ് ഡിസ്കൗണ്ട് ഫൈവ് പെർസെൻറ്റേജ് ഫെബ്രുവരി ഇരുപത് സോൾഡ് ടു ഹരീസ് ട്രേഡേഴ്സ് ആസ് പെർ ബിൽ നമ്പർ നാൽപ്പത്തി നാല് മുപ്പത് ഹൺഡ്രഡ് മിക്സർ ബുക്സ് അറ്റ് ദ റേറ്റ് ഓഫ് റുപ്പീസ് ട്വൻറ്റി ഈച്ച് ഫെബ്രുവരി ഇരുപത്തി അഞ്ച് പർച്ചേസ് ഫ്രം ലാബ ബുക്സ് ആസ് പെർ ഇൻവോയ്സ് നമ്പർ ത്രീ ടു സീറോ വൺ ട്വൻറ്റി പെൻ അറ്റ് ദ റേറ്റ് ഓഫ് റുപ്പീസ് സിക്സ്റ്റീൻ ഈച്ച് ഹൺഡ്രഡ് കളർ പെൻസിൽസ് അറ്റ് ദ റേറ്റ് ഓഫ് റുപ്പീസ് ട്വൻ്റി ഫൈവ് ഈച്ച് ഈ പറയുന്ന കാര്യങ്ങളെ ഒന്നുകിൽ അവരുടെ പർച്ചേസസ് ബുക്കിൽ അല്ലെങ്കിൽ സെയിൽസ് ബുക്കിൽ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് കടത്തിൽ വാങ്ങിയതൊക്കെ തന്നെ പർച്ചേസസ് ബുക്കിലും എന്തൊക്കെയാണോ കടത്തിൽ വിറ്റവ അവയൊക്കെ സെയിൽസ് ബുക്കിലും രേഖപ്പെടുത്തുക എന്ന് പരിചയപ്പെട്ട കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചു വിചാരിക്കുന്നു നാം സ്പെഷ്യൽ ജേണൽ ആണ് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ക്യാഷ് ബുക്ക് പരിചയപ്പെട്ടു പർച്ചേസ് ബുക്ക് പരിചയപ്പെട്ടു സെയിൽസ് ബുക്ക് പരിചയപ്പെട്ടു ഇനിയും രണ്ട് മൂന്ന് കാര്യങ്ങൾ പരിചയപ്പെടാനുണ്ട് അത് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം എല്ലാവർക്കും നന്ദി നമസ്കാരം